നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. പ്രമേഹം ഒരു ജീവിതശൈലി രോഗമാണ്. ഇത് ശരീരത്തെ പല രീതിയിലാണ് ബാധിക്കുന്നതും കണ്ണിനെ ഇതെങ്ങനെയെല്ലാം ബാധിക്കുന്നുവെന്നും ഇതിൻ്റെ ആയുർവേദത്തിലെ ചികിത്സയെക്കുറിച്ചുമാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോട്ടക്കൽ ആയുർവേദ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറും ഒഫ്തൽമോളജി ആൻഡ് ENT ഡിപ്പാർട്ട്മെൻറ്റ് മേധാവിയുമായ ഡോക്ടർ ജീന NJ. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടർ, എന്തെല്ലാം അസുഖങ്ങളാണ് ഈ പ്രമേഹം മൂലം കണ്ണിനുണ്ടാകുന്നത്? കണ്ണിന് പ്രധാനമായും ഡയബറ്റിക് റെറ്റിനോപ്പതി, അതുപോലെ പ്രമേഹം മൂലമുള്ള കാറ്ററാക്ട്, അതായത് തിമിരത്തിൻ്റെ ഒരു ഏർലി ഓൺസെറ്റ് എന്ന് പറയാം. വളരെ നേരത്തെ പ്രമേഹ രോഗികൾക്ക് തിമിരം ബാധിക്കുന്നു. അപ്പോൾ ആ രണ്ടൊരു രോഗങ്ങളാണ് സാധാരണ ഈ ഡയബറ്റിസ് മൂലം കാണുന്നത്. ഓക്കെ, കണ്ണിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളെയാണ് അത് ബാധിക്കുക? ഡയബറ്റിക് റെറ്റിനോപ്പതിയാണ് ഇതിൽ പ്രധാനമായിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അത് കണ്ണിൻ്റെ റെറ്റിന എന്ന് പറയുന്ന ഏറ്റവും കണ്ണിൻ്റെ വിഷൻ കൊടുക്കുന്ന ഒരു ഭാഗമാണ് റെറ്റിന. അതിൻ്റെ ഞരമ്പ് എന്നൊക്കെ നമ്മൾ സാധാരണക്കാരുടെ ഭാഷയിൽ പറയുന്ന അതിനെയാണ് ബാധിക്കുന്നത്. അതിലുള്ള ബ്ലഡ് സർക്കുലേഷൻ, അതുപോലെ ഹെമറേജ് ബ്ലീഡിങ്, കണ്ണിനകത്തേക്ക് ബ്ലീഡിങ് ഉണ്ടാവുന്നു, അങ്ങനെ അത് കാഴ്ചയെ ബാധിക്കുന്നു. അങ്ങനെയാണ് അതിൻ്റെ സാധാരണഗതിയിലുള്ള അത്. പിന്നെ അത് കൂടാതെ ഞരമ്പുകൾക്ക് കാലക്രമേണ ക്ഷീണം സംഭവിച്ച് കാഴ്ചയെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു രോഗമാണ് റെറ്റിനോപ്പതി. ഓക്കെ, ഈ ചെറിയ രീതിയിലുള്ള പ്രമേഹമുള്ളവർക്കും ഇങ്ങനെ കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ? ഇല്ല, സാധാരണ പ്രമേഹത്തിൻ്റെ അളവോ തോതോ അല്ല ഇത് നിശ്ചയിക്കുന്നത്, അതിൻ്റെ കാലമാണ്. പ്രമേഹം എത്ര കാലമായിട്ട് ഒരാൾക്കുണ്ട് എന്നുള്ളതാണ് ഇതിനാധാരം. അതായത് 10 വർഷമോ 20 വർഷമോ ഒക്കെ ആയിട്ട് പ്രമേഹമുള്ള ആൾക്കാർക്കാണ് കൂടുതൽ ഈ കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യത. നേരെ മറിച്ച് ഒരു 2 വർഷം 3 വർഷം ആയിട്ടുള്ളൂ എങ്കിൽ, അത് ഒരു കൂടുതലായിട്ടുള്ള പ്രമേഹമാണെങ്കിൽ പോലും അത് കണ്ണിനെ ബാധിക്കണമെന്നില്ല. നേരെ മറിച്ച് കാലം കഴിയുന്തോറും ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. പതുക്കെ പതുക്കെയാണോ കാഴ്ചയ്ക്ക് കുറവുണ്ടാകുന്നത്? അതെ, റെറ്റിനോപ്പതിയിൽ സാധാരണ സംഭവിക്കുന്നത് ചെറുതായിട്ട് ആദ്യം കാഴ്ച മങ്ങുന്നു. അപ്പോൾ അത് ഇപ്പോൾ പല അവസ്ഥകളായിട്ട് നമുക്കിതിനെ ഡിവൈഡ് ചെയ്യാം, സ്റ്റേജസ് എന്ന് പറയും ഡയബറ്റിക് റെറ്റിനോപ്പതി. അത് ഇപ്പോൾ പ്രധാനമായിട്ടും നോൺ പ്രോളിഫറേറ്റീവ്, പ്രോളിഫറേറ്റീവ്, അങ്ങനെ രണ്ട് തരത്തിലാണ് ഡയബറ്റിക് റെറ്റിനോപ്പതിയെ നമ്മൾ പറയുന്നത്. പ്രോളിഫറേറ്റീവ് എന്ന് പറയുന്നത് പുതിയ രക്തക്കുഴലുകൾ കണ്ണിനകത്ത് ഉണ്ടാവുന്നതാണ്, അതും കാഴ്ചയെ ബാധിക്കുന്നതാണ്. നോൺ പ്രോളിഫറേറ്റീവ് എന്ന് പറഞ്ഞാൽ ബ്ലീഡിങ് മുതലായ അവസ്ഥകൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ അത് രണ്ടും തുടക്കത്തിൽ ചെറിയൊരു കാഴ്ചയൊക്കെ ഒരു കാഴ്ചയെ മാത്രമേ അത് ബാധിക്കുന്നുള്ളൂ. പക്ഷെ കാലക്രമേണ കാഴ്ച മങ്ങി മങ്ങി വരികയും മുഴുവനായിട്ട് അന്ധതയിലേക്ക് പോകുന്ന രോഗികൾ വരെ ഉണ്ട്. കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഡോക്ടറോട് ചോദിച്ചോളൂ. ശരി, എത്ര വർഷമായിട്ട് പ്രമേഹം ഉണ്ടെന്നാ പറഞ്ഞത്? 20 വർഷമായിട്ടോ? കണ്ണുകള് ടെസ്റ്റ് ചെയ്യാൻ പോവാറുണ്ടോ? അത്രേ ഉള്ളൂ. ഇത് സാധാരണഗതിയിൽ അത് കണ്ണിനകത്തൊരു ജെല്ല് പോലെയുള്ള ഒരു സാധനമുണ്ട്, അതിൽ ചെറിയ നൂല് പോലെയുള്ള ഒരു ഇത് ഫോം ചെയ്യുന്നതാണ് ഈ ഫ്ലോട്ടേഴ്സ് എന്ന് പറയും നമ്മൾ, അതാണ് ഈ കാണുന്നത്. അപ്പോൾ അത് ഡയബറ്റിക് ഈ റെറ്റിനോപ്പതി എന്നുള്ളൊരു കോംപ്ലിക്കേഷൻ, പ്രമേഹമുള്ളവർക്ക് ഉണ്ടാകുന്ന ഒരു കോംപ്ലിക്കേഷനാണ്. അതിന് ചെറിയൊരു സാധ്യതയുണ്ട്. അപ്പോൾ കണ്ണട ടെസ്റ്റ് ചെയ്യുന്നത് കൂടാതെ കണ്ണിനകത്ത് ഞരമ്പുകൾക്കൊക്കെ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് കൂടെ നമ്മൾ കണ്ണിലൊരു മരുന്നൊഴിച്ചൊക്കെ ടെസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്നാലാണ് അത് പൂർണ്ണമായിട്ട് നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റും. പ്രത്യേകിച്ച് 20 വർഷമായതുകൊണ്ട്
അത് ഒന്നൊരു കണ്ണ് ഡോക്ടറെ കണ്ടിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. പറ്റുമല്ലോ, ഏത് നേത്രരോഗ വിദഗ്ധന്റെ അടുത്ത് പോയാലും ചെയ്യാവുന്നതാണ്. വിളിച്ചതിന് നന്ദി ഡോക്ടർ. ഈ രോഗത്തിൻ്റെ ഒക്കെ ആദ്യ ലക്ഷണങ്ങൾ എങ്ങനെയൊക്കെയാണ് ഉണ്ടാവാറ്? അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടും. അതായത് ഡയഗ്നോസ് ചെയ്യാനുള്ള രോഗിക്ക് പലപ്പോഴും ഇത് പറ്റാറില്ല. അങ്ങനെ ചെറിയൊരു കാഴ്ച മങ്ങലെന്ന് പറയുമ്പോൾ ആൾക്കാർ സാധാരണ അത് നെഗ്ലക്റ്റ് ചെയ്യാറാണ് പതിവ്. അല്ലെങ്കിൽ ഒന്ന് കണ്ണട പോയി ടെസ്റ്റ് ചെയ്ത് കണ്ണട പവറൊക്കെ ഒന്ന് മാറ്റിവെക്കും. അതല്ലാതെ ഇത് നമ്മുടെ കണ്ണിൻ്റെ ഞരമ്പുകൾക്കാണ് ബാധിക്കുന്നത്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ അതൊരു അത് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ കണ്ണിലൊരു മരുന്ന് ഒഴിച്ച് നമ്മൾ ഡയലേറ്റ് ചെയ്യും. ഇപ്പോൾ ഡയലേറ്റ് ചെയ്ത് അതിനകത്തൂടെ നോക്കി ഒഫ്താൽമോസ്കോപ്പ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ ഈ കണ്ണിൻ്റെ ഞരമ്പിൻ്റെ സ്ഥിതി എന്താണ്, അവിടെ കോംപ്ലിക്കേഷൻ ഉണ്ടോ, ബ്ലീഡിംഗ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. പക്ഷെ അത് പലപ്പോഴും ആൾക്കാർ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ വരുമ്പോൾ അത് അറിയാതെ പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ അത് കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് വരുമ്പോൾ മാത്രമാണ് രോഗി പലപ്പോഴും അറിയുന്നത്. അപ്പോൾ ഈ പ്രമേഹ രോഗികളോട് ഏറ്റവും വലിയൊരു ഒരു ഉപദേശം എനിക്ക് പറയാനുള്ളത്, നിർബന്ധമായിട്ടും വർഷത്തിലൊരിക്കലെങ്കിലും കാഴ്ച പരിശോധിക്കുക. അത് കണ്ണട ഒരു ഷോപ്പിൽ പോയിട്ട് കണ്ണ് ടെസ്റ്റ് ചെയ്യുക അല്ലാതെ ഒരു നേത്രരോഗ വിദഗ്ധനെ തന്നെ കണ്ട് ഡയബറ്റീസിൻ്റെ ഒരു ആനുവൽ ചെക്കപ്പ്, അതായത് ഈ നമ്മൾ റെറ്റിനോപ്പതി ഇല്ലയെന്ന് ഉറപ്പ് വരുത്താനുള്ളൊരു ആനുവൽ ചെക്കപ്പ് നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്നാലേ നമുക്ക് ഇത് രോഗം പ്രാരംഭാവസ്ഥയിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നമുക്കൊരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ, ഹലോ, ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ അനീഫ, തിരൂരിൽ നിന്ന് അരീക്കാറാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. എനിക്ക് ഷുഗർ ഒരു 14 വർഷമായി. ശരി. പറഞ്ഞോളൂ. അപ്പൊ ഞാനിപ്പോ ഡോക്ടറെ കാണിച്ച് ഗുളികയൊക്കെ കഴിച്ചിരുന്നു. അപ്പൊ അതിനെപ്പറ്റി ഒന്ന് ചോദിക്കാനായിരുന്നു ഡോക്ടറോട്. ഗുളിക എപ്പോഴും കഴിക്കുന്നില്ലേ? ഗുളിക കഴിക്കുന്നുണ്ട്. ടെസ്റ്റ് ചെയ്യാറുണ്ടോ, ഷുഗർ എത്ര ഉണ്ടെന്നൊക്കെ നോക്കാറില്ലേ? ഞാൻ കഴിഞ്ഞ ആഴ്ച ചെക്ക് ചെയ്യുന്നത് 180 ഉണ്ട് ഫാസ്റ്റിംഗിൽ. 180? 180 അത് കുറച്ച് കൂടുതലാണല്ലോ. അപ്പൊ കൃത്യമായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ടാവില്ല. ഗുളിക അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളൊരു ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ടെസ്റ്റ് ചെയ്തിട്ട് കൺട്രോളിൽ വരുന്നില്ല എങ്കിൽ, അതായത് ഫാസ്റ്റിംഗിൽ ഒരു 110 താഴെയൊക്കെ വരണം. അതെ അതെ, അത് വരുന്നില്ല എങ്കിൽ നമ്മൾ ആ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത ഡോക്ടറെ തന്നെ കണ്ട് ആ മരുന്നിന്റെ ഡോസ് ഒന്ന് മാറ്റേണ്ടി വരും. അല്ലെങ്കിൽ ചിലപ്പോൾ മരുന്ന് തന്നെ മാറ്റി വേറെ മരുന്നാക്കേണ്ടി വരും. അപ്പൊ അത് കൺട്രോളിൽ വന്നില്ലെങ്കിലുള്ള ബുദ്ധിമുട്ടാണ്, മറ്റ് കോംപ്ലിക്കേഷൻസിലേക്ക് പോവാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ കണ്ണിനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കിഡ്നിക്കുള്ള പ്രശ്നം, അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഈ പ്രമേഹം കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഉണ്ടാവാം. അപ്പൊ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. കാലുവേദന, കടച്ചില്, തരിപ്പ് എന്നുള്ളതൊക്കെ ഈ പ്രമേഹത്തിന്റെ ഒരു കോംപ്ലിക്കേഷനായി ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയും. അതിന്റെ ഒരു ഭാഗമായിട്ട് ഉണ്ടാവാം, അല്ലെങ്കിൽ സാധാരണ ഒരു വാതരോഗത്തിലും ഉണ്ടാവാം. അപ്പൊ നിങ്ങൾ പ്രമേഹം നിയന്ത്രണ വിധേയമാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റഡിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ഇൻസുലിനാണ്. കാരണം ഗുളിക നമ്മൾ കഴിച്ച് അത് നമ്മുടെ ലിവറിലൊക്കെ പോയി മെറ്റബോളിസം, അതായത് ആ ഗുളിക പാകമായിട്ടാണ് നമ്മുടെ രക്തത്തിലേക്ക് എത്തിച്ചേരുന്നത്. പക്ഷെ ഇൻസുലിൻ നേരിട്ട് നമ്മൾ രക്തത്തിലേക്കും അതിന് ആവശ്യമായ അതിലേക്ക് മാത്രമാണ് കൊടുക്കുന്നത്. അത് അതുപോലെ അതുകൊണ്ട് അതൊരു എന്താ പറയുക, നാച്ചുറൽ ആയിട്ടുള്ള നമുക്ക് സാധാരണ നമ്മൾ ശരീരത്തിലുള്ള ഒരു സാധനമാണ് ഇൻസുലിൻ. അത് തികയാതെ വരുന്നതുകൊണ്ട് അത് പുറത്തുനിന്ന് കൊടുക്കുന്നു. അതുകൊണ്ട് അതാണ് കൂടുതൽ സേഫ് എന്നാണ് ഇപ്പോൾ പുതിയ റിസർച്ചൊക്കെ വെളിപ്പെടുത്തുന്നത്. നന്ദി ഡോക്ടർ. എന്ത് ടെസ്റ്റുകളാണ് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു, പ്രമേഹ രോഗികൾ വർഷത്തിൽ ടെസ്റ്റ് ചെയ്യണം, എന്തൊക്കെ ടെസ്റ്റുകളാണ് അവർ ചെയ്യുന്നത്? വർഷത്തിൽ ചെയ്യേണ്ട ടെസ്റ്റിനെ പറ്റി ഞാൻ പറഞ്ഞത് കണ്ണിന് സംബന്ധിച്ചാണ്. അതായത് ഒരു പ്രമേഹ രോഗിയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇപ്പോൾ ഒരു 40 വയസ്സ് 50 വയസ്സ് കഴിയുമ്പോൾ കണ്ണട വെക്കുന്ന ആളായിരിക്കും. അപ്പോൾ കണ്ണട ടെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പവർ ചേഞ്ച് ചെയ്യാനൊക്കെ നമ്മൾ സാധാരണഗതിയിൽ കുറച്ച് കഴിയുമ്പോൾ ഡോക്ടറെ കാണാറുണ്ട്. പക്ഷെ കാഴ്ച കുറയുമ്പോൾ മാത്രമാണ് ചിലപ്പോൾ അതിന് പോകുന്നത്. പക്ഷെ പ്രമേഹ രോഗികൾ അത് കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ പോലും വർഷത്തിലൊരിക്കൽ ഒരു നേത്രരോഗ വിദഗ്ധനെ കണ്ടാൽ, പ്രമേഹ രോഗിയാണെങ്കിൽ തീർച്ചയായിട്ടും അവരൊരു ഡയബറ്റിക് റെറ്റിനോപ്പതി റൂൾ ഔട്ട് ചെയ്യാനുള്ള ടെസ്റ്റുകൾ ചെയ്യും. അതായത് കണ്ണിലൊരു മരുന്നൊഴിച്ച് ടെസ്റ്റ് ചെയ്ത് ഇനം നേരത്തെ പറഞ്ഞ
ഒഫ്തൽമോസ്കോപ്പ് എന്നുള്ള ഇൻസ്ട്രുമെൻ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കണ്ണിൻ്റെ റെറ്റിന വളരെ നോർമലായിട്ടാണോ അതോ അവിടെ ചെറിയ ചെറിയ വല്ല ചേഞ്ചസ് വരുന്നുണ്ടോ എന്നുള്ളത് നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്താൽ നമുക്ക് അതിനനുസരിച്ച് ചികിത്സ ചെയ്താൽ അത് വലിയൊരു എന്താ പറയുക കാഴ്ച നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങുകയില്ല. അതാണ് അതിൻ്റെ ഒരു പ്രയോജനം. ഒരു ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചു റെറ്റിനോപ്പതി എന്ന അസുഖത്തെക്കുറിച്ച്, ഇതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. റെറ്റിനോപ്പതി എന്നത് ഈ പ്രമേഹം മൊത്തത്തിൽ രക്തക്കുഴലുകളെയാണ് ബാധിക്കുന്നത്. നീണ്ടു നിൽക്കുന്ന പ്രമേഹം ഇപ്പോൾ രക്തക്കുഴലുകളിൽ അത് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നു. അതുപോലെ കണ്ണിലുള്ള രക്തക്കുഴലുകൾക്ക് മാറ്റങ്ങൾ വരുന്നു. അപ്പോഴാണ് റെറ്റിനോപ്പതി വരുന്നത്. ഈ രക്തക്കുഴലുകൾ ചെറിയ ചെറിയ വീർപ്പ് എന്ന് പറയുന്നത് ചെറുത് വികസിച്ച് വരുന്നു ചെറിയ ചെറിയ ഭാഗങ്ങൾ. അതിനാണ് മൈക്രോ അനൂറിസം എന്ന് പറയും. അങ്ങനെ ചില ഭാഗങ്ങൾ സ്ട്രെച്ച് ചെയ്ത് വീർത്ത് വരുമ്പോൾ ആ അതിൻ്റെ വാൾ അതായത് ഭിത്തി എന്ന് പറയില്ല, ഈ രക്തമൊഴുകുന്ന രക്തക്കുഴലിൻ്റെ ഭിത്തി, അത് താരതമ്യേന കട്ടി കുറഞ്ഞതായി വരുന്നു. നമുക്കറിയാം ഒരു എലാസ്റ്റിക് നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ അത് കനം കുറഞ്ഞു വരുന്നു. അതേപോലെ തന്നെ നമ്മൾ രക്തക്കുഴൽ സ്ട്രെച്ച് ചെയ്യുമ്പോൾ അത് അതിൻ്റെ ഭിത്തി തിന്നായി വരുന്നു. തിന്നായി വരുമ്പോൾ തന്നെ അതുകൊണ്ട് അത് പൊട്ടിപ്പോകാനുള്ള സാധ്യത ഏറെയാണ്. അങ്ങനെ കുറച്ച് നാൾ അങ്ങനെ നിൽക്കുമ്പോൾ അത് പൊട്ടുന്നു. പൊട്ടിയിട്ടാണ് ബ്ലീഡിങ് വരുന്നത്. ബ്ലീഡിങ് അതുപോലെ പ്ലാസ്മ ബ്ലഡിലുള്ള അതൊക്കെ പുറത്തേക്ക് വരുന്നു. അത് ഈ റെറ്റിനയിൽ അവിടെ എവിടെയായിട്ട് ബ്ലീഡിംഗ് ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതാണ് ആദ്യം സംഭവിക്കുന്നത്. ഈ ബ്ലീഡിംഗ് ഒക്കെ വളരെ ചെറിയ രീതിയിൽ കുറേശ്ശെ കുറേശ്ശെയാണ് തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രോഗിക്ക് പെട്ടെന്ന് കാഴ്ച കുറയുന്നതായിട്ട് അറിയില്ല. ചെറിയ രീതിയിൽ കാഴ്ച കുറയുന്നു എന്നുള്ളത് തോന്നുള്ളൂ. പക്ഷെ ചില കണ്ടീഷനിൽ മാസീവായിട്ടുള്ള ഒരു ബ്ലീഡിങ്, വളരെ കൂടുതലായിട്ട് ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കാഴ്ച മങ്ങിപ്പോകും. ഇന്ന് കാഴ്ചയുള്ള രോഗി നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാഴ്ചയില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് വരും. അങ്ങനെ വളരെ അപൂർവം കാണാറുണ്ട്. വിട്രിയസ് എന്നുള്ള കണ്ണിൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു ജെല്ല് പോലെയുള്ള ഒരു സാധനം കണ്ണിലുണ്ട്. അത് ട്രാൻസ്പാരൻ്റ് ആണ്. അതിലേക്ക് ഈ ബ്ലഡ് ഫില്ല് ചെയ്യുമ്പോൾ പിന്നെ കാഴ്ച പെട്ടെന്ന് മങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. ഡോക്ടർ ഇപ്പോൾ നേരത്തെ പറഞ്ഞ റെറ്റിനോപ്പതിക്ക് ഇതിന് പല സ്റ്റേജസ് ഉണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞില്ലേ ചെറിയ അനൂറിസം എന്ന് പറയുന്ന രക്തക്കുഴലിലെ വീർപ്പ് മാത്രം, അതൊക്കെ വരുന്ന സ്റ്റേജ് ബാക്ക്ഗ്രൗണ്ട് റെറ്റിനോപ്പതി എന്ന് പറയും. അതുപോലെ ചെറിയ ബ്ലീഡിങ് എക്സുഡേറ്റ്സ് എന്നൊക്കെ പറയുന്ന യെല്ലോ കളറിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ വരുന്നത് നോൺ പ്രോളിഫറേറ്റീവ് റെറ്റിനോപ്പതി എന്നുള്ള സ്റ്റേജിലാണ്. ഇനി പ്രോളിഫറേറ്റീവ് റെറ്റിനോപ്പതി എന്ന് പറയുമ്പോൾ പുതിയ പുതിയ രക്തക്കുഴലുകൾ ഒരുപാട് റെറ്റിനയിൽ ഫോം ചെയ്തത്, അതായത് ഈ ബ്ലീഡിങ് കാരണം റെറ്റിനയിൽ ഓക്സിജൻ്റെ കുറവുണ്ടാവും. ആ ഓക്സിജൻ്റെ കുറവ് നികത്താൻ വേണ്ടി ബോഡിയുടെ ഒരു നാച്ചുറൽ മെക്കാനിസമാണ് പുതിയ രക്തക്കുഴലുകൾ ഉണ്ടാവുക എന്നുള്ളത്. അങ്ങനെ അത് ഉണ്ടാവുന്നു. നിറയെ രക്തക്കുഴൽ, പുതിയ ചെറിയ ചെറിയ രക്തക്കുഴലുകൾ ഉണ്ടാവുന്നു. അതും കാഴ്ചയെ ബാധിക്കുന്നുണ്ട്. ആ രക്തക്കുഴൽ വീണ്ടും പൊട്ടി വീണ്ടും ഹെമറേജ് ഉണ്ടാവുന്നു. അപ്പോൾ ഇതൊരു തുടർചക്രം പോലെയാണ് ഈ ബ്ലീഡിങ്ങും പുതിയ വെസൽസ് ഉണ്ടാവുന്നു. അതുപോലെ അഡ്വാൻസ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കാഴ്ച തീരെ നഷ്ടപ്പെട്ട ഒരു സ്റ്റേജാണ്. അപ്പോഴേക്കും പിന്നെ നമ്മൾ എന്ത് ചികിത്സ ചെയ്തിട്ടും ഫലമുണ്ടാവില്ല. ഡോക്ടർ, ഈ ബ്ലീഡിങ് ഉണ്ടാവുന്നത് നമുക്ക് പുറത്തു നോക്കിയാൽ കാണുന്ന രീതിയിലാണോ? ഇല്ല, പുറത്തു നോക്കിയാൽ കാണില്ല. നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് വെച്ച് കണ്ണിനകത്ത് പരിശോധിച്ചാൽ മാത്രമേ ബ്ലീഡിങ് കാണാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഈ മാസീവ് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ പേഷ്യൻറ്റിന് തന്നെ ഒരു റെഡ് കളറിൽ കാണാമെന്ന് പറയും. അത് രക്തത്തിൻ്റെ ഉള്ളിലൂടെ കാണുമ്പോൾ എങ്ങനെ ഇരിക്കും, പുറത്തുള്ള ഇമേജസ് ഒരു ബ്ലഡ് നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിൽ, അങ്ങനെ പേഷ്യൻറ്റ് മനസ്സിലാവുന്നല്ലാതെ ചെറിയ ചെറിയ ബ്ലീഡിംഗ് ഒന്നും മനസ്സിലാവില്ല. ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം. ഡോക്ടർ ലൈവിൽ മറ്റൊരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഈ നേത്രരോഗങ്ങൾക്ക് ആയുർവേദത്തിലെ ചികിത്സ എങ്ങനെയൊക്കെയാണ്? നേത്രരോഗങ്ങളെ പറ്റി വളരെ വിശദമായിട്ട് പ്രതിപാദിച്ചിട്ടുള്ളൊരു ശാസ്ത്രമാണ് ആയുർവേദം. അതെനിക്ക് തോന്നുന്നു പണ്ട് ഈ കാട്രാക്ട് തന്നെ, കാട്രാക്ട് സർജറി ആദ്യമായിട്ട് ചെയ്തത് ആയുർവേദ ആചാര്യനായ സുശ്രുതനാണ്. സുശ്രുതൻ കാട്രാക്ടിൻ്റെ സർജറി ചെയ്യുന്ന ഒരു ചിത്രം, അത് ഇപ്പോഴും ഇൻ്റർനെറ്റിലൊക്കെ അവൈലബിൾ ആണ്. പല ആശുപത്രികളിലത് പ്രദർശിപ്പിച്ചിട്ടുമുണ്ട്. അതുപോലെ പ്ലാസ്റ്റിക് സർജറി, സർജറിയുടെ ഫാദർ ഓഫ് സർജറി എന്നുള്ള പേരിൽ ഇപ്പോഴും അറിയപ്പെടുന്നത് സുശ്രുതൻ തന്നെയാണ്. അപ്പോൾ അന്ന് നടത്തിയിരുന്ന സർജറി വളരെ വിശദമായിട്ട്, അതുപോലെ വേറെ പല അസുഖങ്ങൾക്കും ചില ശസ്ത്രകർമ്മങ്ങളൊക്കെ ശസ്ത്രക്രിയകളൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട്. നേത്രത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ശസ്ത്രക്രിയകൾ കൂടാതെ
മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന കുറച്ച് ചികിത്സാ രീതികൾ, അതായത് നേത്രധാര, കണ്ണിൽ മരുന്ന് എഴുതുന്ന ഒരു ക്രിയ, അഞ്ജനം എന്നാണ് അതിൻ്റെ പേര്. അതുപോലെ തർപ്പണം എന്ന് പറയും, കണ്ണിൽ നെയ്യ് നിർത്തുന്ന ഒരു നിശ്ചിത സമയം കണ്ണിനകത്തൊരു ഒരു ബൗണ്ടറി കെട്ടി അതിനകത്ത് നെയ്യ് നിർത്തുന്ന ഒരു അവസ്ഥ, ഒരു ഒരു ചികിത്സയാണ് തർപ്പണം എന്ന് പറയുന്നത്. അത് അതുപോലെ കണ്ണിൽ മരുന്നൊഴിക്കുന്ന ഒരു ക്രിയാക്രമങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രൊസീജർ പറയുന്നുണ്ട്. അപ്പം നമ്മൾ സാധാരണ ഈ നേത്ര ഇതിനൊക്കെ, പ്രത്യേകിച്ച് ഡയബറ്റിക് റെറ്റിനോപ്പതിയിലൊക്കെ ഇത്തരം ചികിത്സകൾ കൂടാതെ തലയിൽ ശിരോധാര, തലയിൽ മരുന്ന് ഉപയോഗിച്ച് ചെയ്യുന്ന ധാര, അതുപോലെ നമ്മുടെ കേരളത്തിലെ ഒരു പ്രശസ്തമായൊരു ചികിത്സാകർമ്മമാണ് തല പൊതിച്ചിൽ. ചില മരുന്നുകൾ വെച്ചിട്ട് തല പൊതിച്ചിൽ പറയും ചില മെഡിസിൻസ് ഉപയോഗിച്ച്. അപ്പോൾ ഇതുപോലെയുള്ള ചികിത്സകളൊക്കെ ഈ റെറ്റിനോപ്പതിയിലും അതുപോലെ മറ്റ് നേത്രരോഗങ്ങളും വളരെ ഇഫക്റ്റീവായിട്ട്, ഞാനിത് ഒരു 10-14 വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്, വളരെ നന്നായിട്ട് നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്ന പല അസുഖങ്ങളും ഉണ്ട്. ഈ രോഗങ്ങൾ വരാതിരിക്കാൻ തടയാൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയും? തീർച്ചയായിട്ടും അത് അത് പ്രതിപാദിക്കുന്ന ഒരേ ഒരു ശാസ്ത്രമായുർവേദമാണെന്ന് എനിക്ക് പറയാൻ കഴിയും. കാരണം രോഗി പാലിക്കേണ്ട കാര്യങ്ങൾ, ഇനി രോഗി അല്ലെങ്കിൽ ഒരു അസുഖം ഇല്ലാത്തൊരാൾ, നമ്മുടെ ഞങ്ങളുടെ ഭാഷയിൽ അതിനെ സ്വസ്ഥൻ എന്ന് പറയും, അതായത് വളരെ പെർഫെക്റ്റ് ആയിരിക്കുന്ന ഒരാൾ, ഇനി ഭാവിയിൽ രോഗങ്ങളൊന്നും വരാതിരിക്കാൻ ഏതൊക്കെ ജീവിതചര്യകൾ നമ്മൾ പാലിക്കണം, വളരെ വ്യക്തമായിട്ട് ഈവൻ ഓരോ ക്ലൈമറ്റിൽ ചെയ്യാൻ അഡോപ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഋതുചര്യ എന്ന് പറയും. അപ്പോൾ ഗ്രീഷ്മ ഋതു, ചൂടുള്ള കാലത്ത് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ കഴിക്കണം, നമ്മൾ എന്തൊക്കെ രീതികൾ പിന്തുടരണം, അതുപോലെ മഴക്കാലത്ത് എന്തൊക്കെ ചെയ്യണം, മഞ്ഞുകാലത്ത് എന്തൊക്കെ ചെയ്യണം, എല്ലാ ഋതുക്കളിലും എല്ലാ സീസണിലും നമ്മൾ അനുവർത്തിക്കേണ്ട ശീലങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മൾ നേത്രത്തിന് പ്രത്യേകിച്ച് പ്രൊട്ടക്ഷന് വേണ്ടി പറഞ്ഞിട്ടുള്ള പല ആഹാരങ്ങൾ, ചെയ്യേണ്ട പല കാര്യങ്ങൾ, അതൊക്കെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഹലോ, ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഡോക്ടറോട് ചോദിച്ചോളൂ. ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ. ഞാനൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണ്. ഇപ്പോൾ ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ എന്റെ കണ്ണിന് കാഴ്ചശക്തി കുറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അതിന് എന്താണ് ചെയ്യേണ്ടത് അറിയാനാ? കണ്ണ് പരിശോധിച്ചില്ലേ ഇതുവരെ? ഓ, കണ്ണ് പരിശോധിച്ചിട്ട് അത് പറഞ്ഞത് തിമിരത്തിന്റെ സ്റ്റാർട്ടിംഗ് ആണല്ലേ. തിമിരത്തിന്റെ സ്റ്റാർട്ടിംഗ് ഞാൻ പരിശോധിച്ച സമയത്ത് നല്ല സമ്മർ ആയതുകൊണ്ട് ഏഴ് പറഞ്ഞ ഈ സമയത്ത് ചെയ്യേണ്ട, മഴക്കാലം ചെയ്യാതെ ഇപ്പൊ ചെയ്യാൻ പറ്റും തോന്നുന്നു. എത്ര വർഷമായിട്ട് പ്രമേഹമുണ്ട്? അത്രേ ഉള്ളൂ അല്ലേ. എത്ര വയസ്സായി ഇപ്പോ? തിമിരം ചെറിയ രീതിയിൽ അതിന് തുടക്കം മാത്രമാണെങ്കിൽ ഇപ്പൊ തന്നെ സർജറിക്ക് പോണമെന്നില്ല. തിമിരം കുറച്ചുകൂടി കൂടുതൽ ബുദ്ധിമുട്ടായിട്ടാണ് സാധാരണ ചെയ്യാറ്. അത് പെട്ടെന്ന് ചെയ്യണമെന്നില്ല, മരുന്നുകളൊക്കെ ഉപയോഗിച്ച ചിലപ്പോ കൊറേ ഇപ്പോഴുള്ള കാഴ്ചയൊക്കെ നിലനിർത്താൻ പറ്റും. ഓ, ഉണ്ട്. അതെ, അത് നിങ്ങൾ പൂനെയിലാണെന്നാ പറഞ്ഞത് അല്ലേ? അവിടെ ആയുർവേദ കോഴിക്കോടാണ് എന്റെ സ്വദേശം. ഞാനിപ്പോ അടുത്ത ദിവസം നാട്ടിലേക്ക് ഇരിക്കും. അപ്പൊ കോഴിക്കോട് വരുമ്പോ നിങ്ങള് ഇവിടെ ഒരു ആരെങ്കിലും നേത്രരോഗത്തിന് ഒരാളെ കണ്ടാ മതി. വിളിച്ചാലും നന്ദി ഡോക്ടർ. മറ്റൊരു കോളും കൂടി ഉണ്ട്. ഹലോ, നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ ശിവപ്രസാദ്. ഡോക്ടറുടെ ശേഷം ഉച്ചക്ക് 20, രാത്രി 45 വരെ എടുക്കുന്നു. എല്ലാം ഏകദേശം നോർമലാണ്. പക്ഷെ ഞാൻ സ്ഥിരമായി കണ്ണ് കാണിച്ചിട്ടുണ്ട്. ഡോക്ടറെ കണ്ണ് കാണിച്ചപ്പോൾ പറഞ്ഞു ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കേട്ടും ഹോസ്പിറ്റലിലോട്ട് കാണിച്ചപ്പോ എനിക്ക് കണ്ണാടി വന്നു. ഇപ്പോഴെനിക്ക് കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഈ കണ്ണടച്ചിട്ട് അവിടെ പ്രകാശത്ത് നോക്കിയപ്പോഴേ ഈ കുറെ സ്പോട്ടും കുറെ വരകളും പോയി കാണുന്നു. ചില സമയങ്ങളിൽ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടും അനുഭവപ്പെടുന്നു.
ഇത് അവർ നോക്കിയിട്ട് ഞരമ്പുകളൊക്കെ കുഴപ്പമില്ലാതെ ഉണ്ടെന്നാണോ പറഞ്ഞത്? പ്രശ്നമില്ലാന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ പ്രകാശത്ത് നോക്കിക്കൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അത് ചിലപ്പോൾ ചെറിയ തിമിരത്തിന്റെ തുടക്കം ഉണ്ടെങ്കിലും ഇതുപോലെ ഉണ്ടാവാം, റെറ്റിനോപ്പതി തന്നെ ആവണമെന്നില്ല. പക്ഷെ ഇത്രയും വർഷമായിട്ട് പ്രമേഹം ഉള്ളതുകൊണ്ട് നിങ്ങൾ എല്ലാ വർഷവും ഞാൻ പറഞ്ഞ പോലെ മുടങ്ങാതെ ഒരു ചെക്കപ്പ് നടത്തേണ്ടത് അത്യാവശ്യമാണ് കണ്ണുകൾക്ക്. അപ്പൊ കണ്ണട ഉപയോഗിക്കുന്നുണ്ടോ? കണ്ണട ഉപയോഗിക്കുന്നുണ്ടോ? കണ്ണട ഉപയോഗിച്ചിട്ട് വായിക്കാനും കാണാനും പ്രയാസമില്ലല്ലോ അല്ലേ? അത് അത്ര വലിയൊരു പ്രശ്നമാക്കേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. നമ്മൾ ഈ കണ്ണ് അടച്ചിട്ട് പ്രകാശത്ത് നോക്കുമ്പോ ഇങ്ങനെ കാണുന്നത് മറ്റെന്തെങ്കിലും കുഴപ്പം കൊണ്ടാണോ? അപ്പൊ ഞരമ്പുകൾക്കൊന്നും പ്രശ്നമില്ലാന്ന് പറഞ്ഞ സ്ഥിതിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ശരി 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 ശരി. വായിക്കുമ്പോഴൊക്കെ കണ്ണടയൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കുക, നല്ല വെളിച്ചത്തും അതുപോലെ ഒക്കെ വായിക്കാൻ ശ്രമിക്കുക. നല്ല ഇരുട്ടുള്ള സമയത്തും അതുപോലെ ഓടുന്ന വണ്ടികളിലൊക്കെ വായന, അങ്ങനെയൊക്കെ ഉള്ളത് ഒഴിവാക്കിയാൽ തന്നെ നമ്മുടെ കണ്ണിൻ്റെ സ്ട്രെയിൻ ഒരുപാട് കുറയും. വിളിച്ചിരുന്ന നന്ദി ഡോക്ടറിൻ്റെ സമയം ഇവിടെ പൂർണ്ണമായി. നേത്ര രോഗങ്ങളും അതിനുള്ള ആയുർവേദ ചികിത്സയെ കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നതിന് നന്ദി.